വെൽക്കം ദി ത്രീ സിസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ചെയ്യാൻ പോണത് അപ്പൊ സമയം 3:24 ആയിട്ടുണ്ടാവും. സമയം 3:28 ആയിട്ടുണ്ടാവും. അങ്ങനെയല്ലേ കാണും. അപ്പൊ നമ്മുടെ ചാലഞ്ച് ഇതാ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഞങ്ങള് വാച്ചിൽ സമയം നോക്കാൻ കാരണം ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. ഈ ചാലഞ്ചില് ലാസ്റ്റ് വരെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ കുഞ്ഞാവക്ക് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് മാത്രം ആ ഒരു ഒഴിവ് കൊടുക്കും. അതുകൊണ്ട് അപ്പൊ അവള് യൂസ് ചെയ്യും, അതല്ലാണ്ട് വേറെ യൂസ് ചെയ്യാൻ. നോ കളി ഓർ നത്തിങ്. നാളെ ഈ സമയമാവുമ്പോ ഇത് തീരുന്നതായിരിക്കും. അതുവരെ ആരെങ്കിലും ക്വിറ്റ് ചെയ്താൽ അയാൾക്ക് പണിഷ്മെന്റ് ഉണ്ടാവും. പണിഷ്മെന്റ് എന്താന്ന് നമുക്ക് ലാസ്റ്റ് കാണാം. ഈ ഇതിലില്ലെങ്കിലും നെക്സ്റ്റ് ചാലഞ്ചിൽ നമ്മൾ കൊടുക്കും. അപ്പൊ ഞങ്ങള് സർവൈവ് ചെയ്യാൻ വേണ്ടി കുറേ സാധനങ്ങൾ എടുത്തു. പക്ഷെ ചെറിയ പ്രശ്നം വരും, ഉമ്മച്ചിനായിട്ട് ചെറിയൊരു ഇടി ഉണ്ടായി. സ്റ്റോറി സ്റ്റോറി ടൈം പറയാനൊന്നും ചെയ്യാനില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. നേരത്തെ ചാലഞ്ചൊക്കെ പ്ലാൻ ചെയ്ത് ഇരുന്ന് എന്നിട്ട് ഞങ്ങള് നന്നു ചെയ്യാന്നെല്ലാം പറഞ്ഞിരുന്നു. എന്നിട്ട് അപ്പൊ ഞാൻ അന്നേ പറയാൻ തുടങ്ങി, ഞാൻ ബാക്ക് സീറ്റിലായിരിക്കുമല്ലോ, ബാക്ക് സീറ്റിലായിരിക്കുമല്ലോ. സഫി പറഞ്ഞു അവള് അവിടെ ഇരിക്കുന്നു. ഇന്നാ പറഞ്ഞു അല്ലെ, കുറച്ചുമ്പോ പറഞ്ഞു, നമ്മള് തീരുമാനിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്കത്ര പ്രശ്നം ഉണ്ടായില്ല, ഞാൻ പറഞ്ഞു ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നോളാം. പക്ഷെ കുറച്ചേരം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഞാനിങ്ങനെ ഫുൾ ടൈം ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാലും ഇങ്ങനെ ശരിയാവലി, എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതായി. എന്നിട്ട് ലാസ്റ്റ് ഞാൻ അത് പറഞ്ഞു, പിന്നെ മൊത്തം പ്രശ്നമായി, ഇടിയായി. ഞാൻ ഞങ്ങൾ ചാനൽ നിർത്തുന്നു, ഞങ്ങളോട് ക്ഷമിക്കുക. ഞാൻ കണ്ടിട്ടാട്ടെ, ഞാൻ പോയി കരയുന്നുണ്ടായി ഇവളായിട്ട് ഇടി ഉണ്ടാക്കിട്ട്. ഫസ്റ്റ് ഞാനും ഉമ്മച്ചി അടിച്ച മെസ്സേജ് ഞാൻ ഡിസ്കാർഡ് അടിച്ച് കളഞ്ഞു. അപ്പൊ ഉമ്മച്ചി എന്നെ പുറത്താക്കി. ഉമ്മച്ചി ചെരുപ്പിടുത്തേക്ക് ഞാൻ ഓടി പുറത്തേക്ക്. അപ്പൊ ഉമ്മച്ചി വാലടിച്ച് കുറ്റി. എന്നിട്ട് ഞാനും സഫിയും കുറെ പറഞ്ഞിട്ട് ലാസ്റ്റ് എന്നെ പുറത്താക്കി, സഫി മാത്രമായി. എന്നിട്ട് ലാസ്റ്റ് ഉമ്മച്ചി എല്ലാരും ഇറക്കി, എല്ലാ സാധനങ്ങളൊക്കെ തന്നു. ഉമ്മച്ചി പറഞ്ഞു ഇനി ഇത് കൈകാട്ടി കൊണ്ട് കയറണ്ടെന്ന്, ഇനി വീട്ടിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞാണ്. ഇനി ഞങ്ങളുടെ പരിപാടി നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ അനീത്തിമാരോ ഇക്കാക്കാമാരോ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ആരായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഒന്നും ചെയ്യാം. ഇങ്ങനത്തെ അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അനുഭവങ്ങൾ ഞാൻ കുറെ കിടക്കണോ, കുറെ പേര് പീടിന്ന് പുറത്താക്കിയ അനുഭവം. അങ്ങനെ എന്തെങ്കിലും വായിക്കാത്ത ബുക്കൊക്കെ എടുത്തിട്ട് വന്നിട്ട്. ഞാൻ കന്നഡ ഈ വായിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ ഭയങ്കര സ്റ്റൈലാക്കിട്ട് കന്നഡ കാക്കൂലേ. ബറീഡ് തോട്ട്സ് ബൈ ജോസഫ് അനംകുട്ടി ജോസ് ഞാൻ വായിച്ചതാ, ഞാൻ ഫുള്ള് വായിച്ചു. എനിക്ക് വേറൊരു ബുക്ക് ഉണ്ടായിരുന്നു, കാണുന്നില്ല. ഞാൻ ഫുള്ള് വായിച്ചിട്ടില്ല, എനിക്ക് ഭയങ്കര മടിയൊക്കെ ഞാൻ വായിച്ചിട്ടില്ല. സോ ഗൈസ്, ഞാനിപ്പം വേഗം ഒന്ന് ബാക്കിൽ ഫുള്ള് ഇതും എന്താ പറയാ പുതപ്പെല്ലാം കൂടി ഇതായിട്ടില്ല. അപ്പൊ ഞാൻ അത് വേഗം ക്ലീൻ ആക്കിയാണ് പുതപ്പ്, ഇപ്പത്തെ സൈഡിൽ അടുത്ത പുതപ്പ്. അപ്പൊ ഞാൻ അതെല്ലാം ഇങ്ങനെ ക്ലീൻ ആക്കാൻ പോവാണ്. പിന്നെ ഞാൻ അരമണിക്കൂർ കഴിയുമ്പം എന്റെ സൂമിലേക്ക് പോവും. ഞാനിപ്പം ക്ലീൻ ആക്കുന്ന പറഞ്ഞു ഞങ്ങളോട്, ഞാനിപ്പോ ക്ലീൻ ആക്കാണ്ടായിപ്പോയി. ബിക്കോസ് ഞാനിപ്പോ അരമണിക്കൂർ ഉണ്ടാവുന്നു, പക്ഷെ ഇവര് രണ്ടാളും കൂടി അൺബോക്സിങ് തുടങ്ങി. പിന്നെ എനിക്ക് സമയമുണ്ടാ, കുറെ കളിയും. നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, എന്തിന്റെ സാധനങ്ങൾ അൺബോക്സ് ചെയ്ത്? ചോദിച്ചാലോ നിങ്ങൾ അവിടെ ഇരിക്കുന്നു ടൂർ പോയെന്ന് പറഞ്ഞാൽ മ്യൂട്ട് ആക്കി അവിടെ പാടേ. അപ്പൊ നമുക്ക് കുറച്ചേരം ഒരു ഗെയിം കളിക്കാം. നിങ്ങളാണ് ഇതിലെ കണ്ടസ്റ്റന്റ്സ്, ഞങ്ങളാണ് ഇതിലെ ക്വസ്റ്റ്യൻ. കുഞ്ഞാടെ കൊറേ നേരത്തെ സൂം ക്ലാസ്സിന് ശേഷം കുഞ്ഞാവ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ ഉമ്മച്ചി ഞങ്ങൾക്ക് എന്തോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറയണ്ടായി. അമ്മച്ചി നല്ല മണം വരുന്നുണ്ട്. അപ്പൊ ഇതാ ഉമ്മച്ചി ഞങ്ങൾക്കുള്ള ചായയും പലഹാരങ്ങളുമായി ഇപ്പൊ വരുന്നതായിരിക്കും. നമുക്ക് കാണിച്ചു കുഞ്ഞാവ് ആർത്തിയോടെ ബ്രെഡൊക്കെ വാങ്ങിയെടുക്കുന്നു.
അപ്പൊ ഉമ്മച്ചി ഞങ്ങൾക്ക് കൊണ്ടുവന്നത് ബ്രെഡും ബ്രെഡ് ചായ ചായ ഇപ്പൊ ഞങ്ങള് ചായ കുടിക്കുന്നത് നിങ്ങൾക്ക് ടൈം ലാപ്സ് ആയിട്ട് കാണാം. ഓക്കെ ഞങ്ങൾ മുടി കെട്ടി കൊടുക്കണം എന്ന് പറഞ്ഞു ഫോർ വൺ ഡേ ബീങ് മമ്മ. അപ്പം നിങ്ങള് ഞങ്ങള് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരുന്നുണ്ട്. ഓക്കെ എന്താന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. ഞങ്ങള് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണേൽ ടൈം ലാപ്സിൽ കാണാം. ഓക്കെ സോ ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടിയില്ല സർപ്രൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഉമ്മച്ചി വന്നത്. അപ്പൊ ഉമ്മച്ചി ഞങ്ങൾക്ക് കൊണ്ടുവന്ന ചിക്കൻ ബിരിയാണി അച്ചാർ ബീട്രൂട്ട് അച്ചാർ നിങ്ങൾക്ക് വേണ്ടിയില്ല സർപ്രൈസിന് ഡിന്നറിനിട്ട് ഞങ്ങൾക്ക് വിശന്നിട്ടും പാടില്ല. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു നേരത്തെ സെറ്റ് ആക്കി വെച്ചില്ലേ ഫെയറി ലൈറ്റ് ഒക്കെ അത് ഞങ്ങള് ഓണാക്കി നോക്കിയതാണ്. ഇങ്ങനെ ഓണാക്കി നോക്കിയപ്പോ നല്ല മഴ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങള് കിടക്കാ വിചാരിക്കുന്നു ഇത്രയും സമയം. ഇപ്പൊ കിടന്നുറങ്ങിയാൽ കുറച്ച് കഴിയുമ്പോ അങ്ങ് ഉറങ്ങി പോയിക്കോളും പോയിക്കോളും നല്ല ചൂടുണ്ട് ഇതിന്റെ അടിയിൽ. എനിക്ക് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര സമ്മർ സീസൺ ആയിപ്പോ മതിയാണ് കുഞ്ഞാള് ഹീറ്റ് ഒന്ന് കുളിക്കാൻ ഭയങ്കര ഇടി മിന്നല് ഈ ഇനി ഞങ്ങൾ ആരെങ്കിലും എണീക്കുകയാണെങ്കിൽ മാത്രമേ ഇത് എടുക്കൂ. ഇനി ഇത് അങ്ങനെ വീഡിയോ ഷൂട്ടാവട്ടെ വിചാരിക്കുന്നു. ഞങ്ങളിത് ഫുൾ സേഫ്റ്റി സെക്യൂരിറ്റിയിലാണ് ചെയ്യുന്നത്. പാപ്പിച്ചും അമ്മച്ചിയും വരുന്നുണ്ട് ഇടക്കിടക്ക് നോക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇതൊന്നും അങ്ങനെ പ്രശ്നമില്ലാത്തതാണ് ഒന്നുണ്ടാകും കേട്ടോ. ഞങ്ങൾ കിടക്കാൻ വിചാരിക്കുന്നു കേട്ടോ. നാളെ നമുക്ക് മെസ്സേജ് ആക്കാം. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. അല്ല സോറി, ഇനി ബാക്കിയുള്ള അപ്ഡേഷൻ അപ്ഡേറ്റ്. So the three sisters present Dorayude Prayana. Chichi Dora, Chichi Dora, Chichi Dora, Chichi Dora, Chichi Dora. Ah, Dora, Dora, Dora. Dora, Puchi. Enne maale kaanunnilla. Idu maale kaanunnilla. Nanunuma, 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 nanunuma. Dora, I can see that. വെള്ളച്ചാട്ടം, ചോക്ലേറ്റ് മല, ബെന്നിട വണ്ടി. അപ്പൊ ഞങ്ങള് വെറുതെ ഇത്ര അത്ര ഫുഡുകളും കിട്ടുന്ന അത്ര നേരം എക്സാക്സോ ഇല്ല അത് കളിക്കാൻ വിചാരിക്കും. അപ്പൊ നമ്മള് നേരത്തെ ആ ഗെയിം കളിച്ചിട്ട് കുഞ്ഞാവക്കല്ലേ 15 മിനിറ്റ് കിട്ടി. അപ്പൊ ഫസ്റ്റ് കുഞ്ഞാവ 15 മിനിറ്റില് പോകും, പിന്നെ ചിപ്പി 10 മിനിറ്റിലോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്തെങ്കിലും 10 മിനിറ്റ് ആവുമ്പോ ഞാൻ പോകും. ലാസ്റ്റ് 5 മിനിറ്റ്സ് ആവുമ്പോ സഫി വരും. കുഞ്ഞാവതാ ഞങ്ങളുടെ മുന്നിൽ കൂടി ഒന്ന് പല്ലേക്ക് നടന്നിട്ട്. 8, 7, 6, 5, 4, 3, 2, 1. അയ്യോ ഇറങ്ങാൻ തന്നെ. അപ്പൊ ഞാനും പോവുകയാണ്. 6, 4, 1 ബൈ. സി ഞാൻ പോകുന്നത്. ഓക്കെ നിങ്ങൾ കുറച്ചേരം ഇവിടെ ഇരിക്കും കേട്ടോ.
അപ്പൊ ഉണ്ടല്ല, ഞങ്ങള് സഫി പോയല്ല, ഇനി ഞങ്ങൾക്ക് ഒരു പണിയില്ല. അപ്പൊ ഇനി ഞങ്ങളുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ, ഇനി ഫുഡ് വരണം. സഫി ഫുഡ് കൊണ്ടിരുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. സോ ഗൈസ്, ഞങ്ങളുടെ ബോറടിച്ചിരിക്കുകയാണ്. എൻ്റെ ക്ലാസ് കഴിഞ്ഞു. ചിപ്പിടാൻ സമയത്ത് ഇരുന്ന് മാനം നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. 12:10 ആയിട്ടു, 3:28 വരെ ഇരിക്കണം. 3 മണിക്കൂറേ ഇല്ലേ? ഞങ്ങള് എത്ര മണിക്കൂർ ഇരുന്നതിനുള്ളില്? 21 മണിക്കൂർ. ഞങ്ങളുടെ ഓൺ ആപ്പ്, അല്ല റാപ്പ്, ഞങ്ങളുടെ ഓൺ റാപ്പ് ഉണ്ടാകാൻ പോകുന്നത്. ഞങ്ങളുടെ റാപ്പ് തുടങ്ങുന്നു. 2, 3 നീ ഔട്ടായി സഫി മോളെ, നീ ഔട്ടായി. ഞങ്ങൾ മാത്രം പണിഷ്മെന്റ് വീഡിയോന്റെ ലാസ്റ്റ് വരുന്നുണ്ട്. നീ കരുതിരുന്നുള്ളൂ. പണി വരുന്നുണ്ട് അവറാച്ച. വെയിറ്റ് ആൻഡ് വാച്ച്. നൗ സ്ട്രീമിംഗ് ഓൺ Spotify and Apple Music. ഉണ്ടല്ല, ഞങ്ങള് ഈ വെള്ളം വെച്ചിട്ട് ഞങ്ങള് ഈ ഡോറിന്റെ ഇലേ കൂടി, ഞങ്ങള് വിൻഡോന്റെ ഇലേ കൂടി ഞങ്ങള് കൈ കഴുകി, മുഖം കഴുകി. അപ്പം ഇന്ന് നമുക്ക് ലഞ്ചിനുള്ളത് ചോറുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ഒരു എന്താ പറയാ, കിച്ചടി, അക്കച്ചടി, അങ്ങനത്തെ ഒരു അച്ചടി, അച്ചടി കിച്ചടി, കിച്ചടി. ഇതിന്റെ ഒന്നും ടേസ്റ്റ് വേറെ ഒന്നിനും കൂടൂല. ടൈം 2:13 ഒന്നര മണിക്കൂർ. ഇതെന്താ പറയുക, 12:30 ശേഷം അങ്ങോട്ട് സമയം നീങ്ങുന്നില്ല. ഓരോ നിമിഷവും ഞങ്ങൾ അറിയിച്ചാ വിടണം. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ സമയം കഴിയാനായിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. 3:20 ആവാനായിട്ടുണ്ട്. നമുക്ക് ഇനി വിരലിൽ എണ്ണാവുന്ന മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 27 ഒരു മിനിറ്റാണ്. അപ്പൊ നമ്മുടെ 24 hours ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇത് പണിഷ്മെന്റ് ടൈം ആണ്. പക്ഷെ പണിഷ്മെന്റ് ഇപ്പൊ ഞങ്ങൾ പറയുന്നില്ല, പണിഷ്മെന്റ് അടുത്ത് തന്നെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ആ കുഞ്ഞി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഞങ്ങള് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യണം. പിന്നെ ഇനി 24 hours ചാലഞ്ച് ഞങ്ങൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ടൈപ്പിലാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യണം, സജഷൻസ് പറയണം. പിന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും പോയിട്ട് ഫോളോ ചെയ്യുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. പിന്നെ അതിന്റെ ഇത് ഇതാ. പിന്നെ ഞങ്ങളുടെ അപ്പൊ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. വി സിസ്റ്റേഴ്സ് ലവ് യു. അടിച്ചേനെ.